എന്താ ചെയ്യണ്ടേ? ഇവിടെ താമസിക്കണോ അതോ പോണോ? ഈ വിവാഹത്തിന്റെ ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. അനന്യമോളെ, ഇതിൽ കുറച്ച് ഡ്രസ്സാ, ഇതൊക്കെ ധരിച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് വരും. ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കും. ഓക്കെ, ഇത്രയും മതി. അനന്യമോളെ. അച്ഛാ, എന്താ ഇവിടെ? അത് ഇതിൽ കുറച്ച് പിന്നെ ഡ്രസ്സുകളാ. ഈ ഡ്രസ് മോൾക്ക് വേണ്ടിയാ. ഇതൊക്കെ മോള് ധരിക്കണം. ധരിച്ചിട്ട് വേഗം താഴേക്ക് വരണം. ഞാൻ പോകുന്നു, പിടിക്ക്. അച്ഛാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലും മനസ്സിലാക്കൊന്നുമില്ല. ഇവിടെ ഇപ്പോ മാഡിയും കരിനിയും വന്നിട്ടുണ്ടല്ലോ. അവരെത്തിയ സന്തോഷത്തില് ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട്. അല്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? എന്നെ അച്ഛാന്ന് വിളിക്കുന്നു, ഒരുപാട് ചോദ്യങ്ങൾ നീ ചോദിക്കുന്നു. എന്തിന്? ഒരച്ഛന് സ്വന്തം മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ലാളിക്കാറില്ലേ? എനിക്കാണെങ്കിൽ ഒരു മോളില്ല, മരുമകളുണ്ട്. അതെനിക്ക് മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചപ്പോ ഞാൻ ആലോചിച്ചു, എന്റെ മകൾക്കും കൂടി ഒന്ന് വാങ്ങിച്ചാലോ എന്ന്. എന്നാലല്ലേ എല്ലാരും അറിയൂ ഞങ്ങളുടെ മകൾ സുന്ദരിയാണെന്ന്. താങ്ക് യു. വേണ്ട വേണ്ട വേണ്ട, പെൺമക്കൾ കാല് തൊട്ട് തൊഴുന്നത് നല്ലതല്ല. പെൺമക്കൾ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. ഇവരെല്ലാം എത്ര നല്ല ആളുകളാ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോലും എന്നെ സ്വന്തമാക്കിയില്ലേ. എന്നിട്ട് ഞാൻ ഇവരോട് കള്ളം പറയാ? ഇല്ല, ഇത് തെറ്റാണ് അവനി. ഇനി മോള് പെട്ടെന്നിറങ്ങി വാ. അയ്യോ, നിന്റെ അമ്മായിയമ്മയെ പോലെ 4-5 മണിക്കൂറൊന്നും എടുക്കരുത് കേട്ടോ. നിന്റെ അമ്മായിക്കുണ്ടല്ലോ മൊബൈലില് അലാറം വെച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇതാണ് നിന്റെ കട്ട് ഓഫ് ടൈം എന്ന്. ശരി അമ്മ. ശരി. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അച്ഛമ്മയെ കാണാൻ എന്നെ അനുവദിക്കാത്തത് എന്താ? ഞാനൊരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നുണ്ടോ? മാഡം, തടവ് പുള്ളിയെ കാണണമെങ്കിൽ കോർട്ട് ഓർഡർ വേണം. ആദ്യം പോയി അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവരെ കാണാം. അതൊന്നും എനിക്കറിയില്ല. പ്ലീസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാം, കൈ കൂപ്പി അപേക്ഷിക്കാം. ഇവിടെ നിന്ന് അച്ഛമ്മ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ഒരിക്കലും അച്ഛമ്മയെ കാണാൻ കഴിയില്ല. പ്ലീസ് ശ്രേയ. ഡിഡി, നോക്ക് ഡിഡി, ഇവരെ അച്ഛമ്മയെ കാണാൻ അനുവദിക്കുന്നില്ല. ഡിഡി, ഐ നീഡ് യുവർ ഹെൽപ്പ്. ദയവ് ചെയ്ത് അച്ഛമ്മയെ കാണാൻ അനുവദിക്കുക, ഒരു പ്രാവശ്യത്തേക്ക് മാത്രം. എനിക്കറിയായിരുന്നു ആ ആളുകൾ എന്നെ ജയിലിനുള്ളിലാക്കുമെന്ന്. പക്ഷെ എന്റെ പേരക്കുട്ടി, എന്റെ രക്തം, എന്റെ പടയാളി ഇതിനെതിരെ പോരാടുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വേണ്ട മോളെ, വേണ്ട, കരയണ്ട. കരയാതെ എന്ത് ചെയ്യും? എന്റെ മനസ്സ് നിറയെ ഒരു ചിന്തയുള്ളൂ, ഞാനൊരു അനാഥയായി പോയിന്ന്. അതെ, പപ്പ, അച്ഛമ്മ, ആന്റി എല്ലാരും അകത്ത്. അവിടെ അമ്മ അമ്മാരും മുറിക്കകത്ത് കയറി ഒറ്റയ്ക്ക് വാതില് പോലും തുറക്കാതിരിക്കുക, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വേദന കൊണ്ട് അവള് മരിക്കുന്നതായിരുന്നു നല്ലത്. അച്ഛമ്മേ, ആ കാര്യം വിട്. ശ്രേയ, നിന്റെ അച്ഛമ്മയുടെ നേർക്ക്, നിന്റെ കുടുംബത്തിന്റെ നേർക്ക്, പിന്നെ നിങ്ങളുടെയൊക്കെ നേർക്ക് എന്തൊക്കെ നടന്നോ അതെല്ലാം അനുഭവിച്ചിട്ടും നീ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? ആണോ മോളെ, ആ വൃത്തികെട്ട തെരുവിൽ ജനിച്ചവളെ ഇല്ലാതാക്കേണ്ടത് നിന്റെ കടമയാണ് മോളെ. പക്ഷേ അച്ഛമ്മേ, ഞാൻ എങ്ങനെ? നീ ശ്വേതയുടെ വീട്ടിൽ പോയി അവനിയെ കുറിച്ചുള്ള സത്യം അറിയിക്കണം. ശ്വേതയോട് നീ പറയണം, അവനി എന്ന് പറയുന്നവൾ മറ്റൊരു സ്ത്രീയിൽ ജനിച്ച അവിഹിത സന്തതിയാണെന്ന്. അവളുടെ നിഴൽ പതിച്ച ഉടനെ തന്നെ ആശിഷ് ഇല്ലാതായി. ഇനി ഒരു ദിവസം നീരജിനെ അവൾ നശിപ്പിക്കും. ശ്വേതയുടെ മകൻ അവളുടെ ബലഹീനതയാണ്. ഇനി നമ്മുടെ തുറുപ്പ് ചീട്ടാണ് അവൻ. ശ്വേതാന്റിയുടെ റിയാക്ഷന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ അച്ഛമ്മയെ കാണിക്കും. അവനിയുടെ ബെഡ് നീരജിന്റെ വീട്ടിലോ? പക്ഷെ നീനാന്റി അത് അവളുടെ വീടല്ലോ. അവൾ യഥാർത്ഥ ജീവിതം അല്ലല്ലോ നയിക്കുന്നത്. പിന്നെ ആന്റിക്ക് അറിയാമല്ലോ ഈ വിവാഹം ഒരു നാടകമാണെന്ന്. ഈ വിവാഹം ഒരു നാടകമല്ലല്ലോ.
അഗ്നിയെ സാക്ഷിയാക്കി ഏത് പ്രതിജ്ഞയാണോ നീരജും അവനിയും എടുത്തത് അതൊരിക്കലും നാടകമല്ല. കൊടുത്ത വാക്കുകൾ അതോ ഒരു നാടകമല്ല. അവനിയുടെ തിരുനെറ്റിയിലെ സിന്ദൂരവും അവളുടെ കഴുത്തിൽ നീരജ് അണിയിച്ച മംഗല്യസൂത്രവും എല്ലാം സത്യം തന്നെയാണ്. നിർബന്ധം കൊണ്ട് അവനി വിവാഹത്തിന് തയ്യാറായത്. പക്ഷെ അതൊരു യഥാർത്ഥ വിവാഹം തന്നെയായിരുന്നു. അതുകൊണ്ട് നീരജ്, അവന്റെ കുടുംബം എല്ലാം സത്യമാണ്. ഇതാണ് അവനിയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം. അമ്മനെ ഒന്ന് കാണാൻ പോവാ. അവനി എന്നോട് പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് അവൻ ടെൻഷനിലാണെന്ന്. അപ്പൊ ഞാൻ കരുതി അവനോട് കാര്യങ്ങൾ പറഞ്ഞ് കൂടെ വിളിച്ചോണ്ട് വരാന്ന്. അവനിയുടെ വീട്ടിൽ പോയി അവളെ വിഷയാനും പറ്റും, പിന്നെ അവനിക്ക് അവനോട് സംസാരിക്കാനും പറ്റും. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ കണ്ടെന്നെ. പക്ഷെ അവൾക്ക് നീരജിന്റെ വീട്ടിൽ പോകണമായിരുന്നു. അവളാ വീട്ടിലെ മരുമകളാലി. അവൾക്ക് എപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ വീട്ടിലെ മരുമകളായ സ്ഥിതിക്ക് ആ സിറ്റുവേഷനിൽ അവരുടെ കൂടെ നിന്നല്ലേ പറ്റൂ. അതാ നടന്നത്. അവനിയുടെ ഭർത്താവിന്റെ വീട്, മരുമകൾ, കുടുംബം, ഇതൊക്കെ എന്തായാലും അതെല്ലാം എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ അച്ഛമ്മയുടെ ഞങ്ങളോടെല്ലാം ബന്ധം ഉപേക്ഷിച്ചിരിക്കുക. ഇതെല്ലാം അവിഹിത സന്തതി അവനി കാരണം സംഭവിച്ചത്. അവൾ എന്നിൽ നിന്ന് എന്റെ ഭാവി വരനെ തട്ടിയെടുത്തു. അത് പണ്ടൊരിക്കൽ അവളുടെ അമ്മ ആയിഷ ആന്റിയിൽ നിന്നും ആയിഷ ശങ്കറിനെ തട്ടിയെടുത്തതുപോലെ. അവളുടെ അമ്മ ആന്റിയോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് കുട്ടി ഇപ്പൊ എന്നോട് ചെയ്യുന്നത്. വേറൊരു സ്ത്രീയായി മാറി മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കുക, ഒരിക്കലും ഗുണം പിടിക്കില്ല അവൾ. ശ്രേയ, യഥാർത്ഥത്തിൽ തെറ്റ് നിന്റേതല്ല. നിന്റെ ശരീരത്തിലെ വിഷം മുഴുവൻ നിന്റെ അച്ഛമ്മയാണ് നിറച്ചത്. ഞാൻ അമ്മനെ കാണാൻ വന്നത് പോന്നു. ശ്രേയ, ശ്രേയ, ഇതുവരെ നടന്നതൊക്കെ മറന്നേക്ക്. സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിനക്ക് മുന്നിലുണ്ട്. Just forget and move on. ഇതില്ല നിന്റെ നന്മ മുഴുവൻ. അമൻ വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പറയണം. അത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യില്ലേ? ഇനി ഒരു കാര്യം കൂടി, രാജേശ്വരി വർമ്മയുടെ കാലടികൾ പിന്തുടരരുത്. അത് നിനക്ക് ഗുണം ചെയ്യില്ല. നിന്റെ കണ്ണുകളിലെ നിഷ്കളങ്കത ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ശ്രേയ. അതെപ്പോഴും ഉണ്ടാവണം. ഞാൻ തീർച്ചയായും ദൈവത്തോട് പ്രാർത്ഥിക്കും. നിനക്കൊരു നല്ല പയ്യനെ കിട്ടും, ഒരു നല്ല ജീവിത പങ്കാളിയെ. അവനോടൊപ്പം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനാകും. ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ല. ആ പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. ഓക്കേ ഡിഡി പോ. ആ സാർ പോ. സാർ അറേഞ്ച്മെന്റ്സ് എങ്ങനെയുണ്ട്? ഡിഡി അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊള്ളാം, എന്നാൽ എല്ലാം ഒന്നോട്ട് ചെക്ക് ചെയ്യണ്ടേ? ആ തീർച്ചയായും. അല്ല, വരൂ വരൂ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സുഖമല്ലേ മോനെ? അമ്മേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കി. ദീർഘായുസ് ഉണ്ടാവട്ടെ മോളെ. അയ്യോ, ഇതാരാ? വാ വാ. ഹായ് നീരജ്. ഹായ്. എല്ലാം ഓക്കെ അല്ലേ? എന്താ, ഐ മീൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഇല്ല അല്ലേ, സത്യത്തിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ അത് അവന് തന്നെ സോൾവ് ചെയ്തു. ഞങ്ങളുടെ അവന് എപ്പോഴും അങ്ങനെയാണ്, ഏത് പ്രോബ്ലം ഉണ്ടായാലും സോൾവ് ചെയ്യാൻ അവക്കറിയാം. ഹേയ് അലി, ഡ്രിങ്ക്. വേണ്ട താങ്ക്സ്. നീ ടെൻഷൻ ആവണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ എടുത്തോളാം. ഞാനിപ്പോ. നല്ലൊരു സർപ്രൈസാ നീരജ് പ്ലാൻ ചെയ്തത്. അയ്യോ, ഇതാരാ? How nice, no? അമ്മായി ഇതിനു മുമ്പ് നീനെ പരിചയപ്പെട്ടില്ലല്ലോ. സ്റ്റില്ല, ഇത് രാജേശ്വരി വർമ്മയുടെ മരുമകളാ, ഡോട്ടർ ഇൻ ലോസ്. പക്ഷെ ആശിഷ് വർമ്മയോടുള്ള ബന്ധം ആന്റി ഉപേക്ഷിച്ചു. ഓഫ് കോഴ്സ്, വിവാഹം നടന്നിരുന്നു, അതുകൊണ്ടല്ലേ ഡിവോഴ്സ് ആയത്. അല്ലെങ്കിൽ തന്നെ ഡിവോഴ്സിന് ഒരു കാരണമല്ലേ ഉണ്ടാവാറുള്ളൂ, വിവാഹം, മാരേജ്. അതൊക്കെ മുകളിൽ ഒരാളുടെ കൃപയാ. ചില വിവാഹങ്ങൾ അങ്ങനെയും ആവാറുണ്ട്. അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്താൻ എത്ര പ്രയാസ അല്ലേ ശ്വേത. ഒരു കാര്യം ആലോചിക്കുമ്പോ സമ്മതിച്ചേ പറ്റൂ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെ മകളെ നന്നായിട്ട് വളർത്തിയില്ലേ? അവൾ ധൈര്യശാലിയാ, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ അറിയാം. പ്രശംസിച്ച മതിയാവൂ.
ഞാനൊരു കാര്യം പറയാം, രത്നമാണ് നിങ്ങളുടെ മകൾ. അല്ല അരുന്ധതി മാഡം, അനന്യ വെറും രത്നമല്ല, മരതകവും പുഷ്യരാഗവും പവിഴും ഒരുമിച്ച് ചേർന്ന ഒരു വിലപിടിപ്പുള്ള കല്ല എന്റെ മോള്. ആ വൈഡൂര്യ കല്ലിനെ ഷേപ്പ് ചെയ്തത് നീനയാ. തന്റെ സ്നേഹവും വാത്സല്യവും കൊണ്ട് അമ്മയുടെയും അച്ഛന്റെയും കടമ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു മനോഹര സൃഷ്ടിയാണ് പടച്ചോൻ നമുക്ക് തന്നത്. അതെന്തായാലും അനന്യ നിങ്ങളുടെ അഭിമാനമാണ്, ഈ വീടിന്റെ അഭിമാനം. അഭിമാനം മാത്രമല്ല, അനന്യ ഞങ്ങളുടെ വീടിന്റെ കിരീടമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഒരു കിരീടം മഹാറാണി വിക്ടോറിയയുടെ തലയിലായിരുന്നു, പിന്നെ ഒന്ന് ഞങ്ങളുടെ വീട്ടിലെ കിരീടം. അവൾ ഈ വീട്ടിൽ വന്ന ശേഷം എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ വീടിനെ തന്നെ അവൾ പ്രകാശമാനമാക്കി. ഇവരുടെ അനന്യയെ കുറിച്ചുള്ള പുകഴ്ത്തൽ ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാ നേരം വെളുത്ത പോലെ അത് അവസാനിക്കില്ല. എന്തെങ്കിലും പറഞ്ഞോ? അല്ലല്ല, ഞാൻ ടില്ലുവിനെ കുറിച്ച് പറയുകയായിരുന്നു. ടില്ലു, യുവർ വൈഫ്സ് റെഡി. ഐ മീൻ ഹാപ്പി ബർത്ത്ഡേ ഗേൾ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മരുമകൾ തയ്യാറാണോ? അതെ, അവള് റെഡി ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കേ. എക്സ്ക്യൂസ് മീ പ്ലീസ്. Bye. ഞാൻ എങ്ങനെയുണ്ട് അവനി? നീ തന്നെ സ്വയം ചോദിക്ക. സ്വന്തമായിട്ട് വിലയിരുത്തിയ ശരിയാവില്ല. ആരോടെപ്പ ചോദിക്ക? നീരജ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനോടെല്ലാം ചോദിക്കായിരുന്നു. പകല് മുഴുവൻ കണ്ടതേയില്ല, എവിടെ പോയെന്നൊരു പിടിയുമില്ല. ഇനി ചിലപ്പോ അവൻ വിഷമിച്ചിരിക്കാവോ അവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടേന്. സ്റ്റൂപ്പിഡ് അവനി, ഒരു പ്രാവശ്യമെങ്കിലും അവനെ വിളിച്ചൂടായിരുന്നോ? അവൻ ആകെ അപ്സെറ്റ് ആണെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യും? എന്തൊക്കെയാ നടക്കുന്നത്? നീ അല്ലേ അവനി പറഞ്ഞത് ഒരു ദിവസം രാജേശ്വരിയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ പിന്നെ ലൈഫ് വളരെ ഈസി ആയിരിക്കും എന്ന്? ഇപ്പൊ നോക്ക്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്ക. എന്ത് ചെയ്യും, ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നേയില്ല, വാട്ട് ഈസ് ദ റോങ് വിത്ത് പീപ്പിൾ? എല്ലാവരും അനന്യ ഇങ്ങനെയാണ്, അനന്യ അങ്ങനെയാണ്, എല്ലാവരും പറഞ്ഞത് കേട്ടാത്തൊന്നും അനന്യ ബസുമതി അരിയാണെന്ന് വാതോരാതെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ മകനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ റെഡിമെയ്ഡ് സാധനത്തിന്റെ ചെവിയെ തന്നെ നല്ല തല്ലുകൊടുത്ത് ബലൂണാക്കി മാറ്റിയെന്നെ ഞാൻ. ഓ ഗോഡ്സ്! ഇനിയിപ്പോ ഇവിടെ താമസിക്കണമെങ്കിൽ ഭാഗം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണ്ടേ? മൈ ഗോഡ്സ്! ഇവള് പൂർത്തി മതിയാക്കി പോവാണോ? അതിന്റെ അർത്ഥം ആരും പറയാതെ തന്നെ പോവാണെന്ന്. പക്ഷെ ഇവളെന്തിനാ ഈ ബാഗ് തുറക്കുന്നേ? ഓ ഗോഡ്സ്! ഇല്ല, എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ ഒട്ടും തന്നെ. ഓ നോ! അനന്യ മോളെ, വാട്ട്സ് ദിസ്? എന്തിനാ ഈ ബാഗ്? ഓ അത് ശരി, നീ വീട്ടിൽ നിന്ന് എന്നേക്കായി പോവാണോ? ടാറ്റ, ബൈ ബൈ. അല്ല ആന്റി, ഞാൻ അത്. അതൊന്നും സാരമില്ല, നീ ചെയ്ത് തന്നെയാ ശരി. എന്താണെന്നറിയോ, ഇതിനെ വിവാഹം ഒന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മളൊക്കെ വാങ്ങുന്ന ചൈനീസ് പ്രോഡക്റ്റ് പോലെയല്ലേ. നോ ഗ്യാരണ്ടി, നോ വാറന്റി. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാ പിന്നെ വലിച്ചെറിയും. പിന്നെയും ഒന്നുണ്ട്, നിനക്ക് ഒരു അന്യ വീട്ടിൽ ഒരുപാട് കാലം താമസിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞാൽ നമ്മളതിനെ എന്തോ പറയുമല്ലോ, ഒരു ലിവിംഗ് ടൈപ്പ് റിലേഷൻഷിപ്പ്. അതൊന്നും ഒട്ടും ശരിയല്ല. ആ ഡോണ്ട് വറിയാ, നീ സമാധാനമായി പോയിക്കും. ഞാനുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ എന്ന് നിന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഓക്കേ ആന്റി, എനിക്ക് ആന്റിയോട് മാപ്പ് ചോദിക്കണം. നീ എന്തൊക്കെയായി പറയുന്നേ? ആന്റിയുടെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടു, അതിനുവേണ്ടി ഐ എം സോറി. അതൊന്നും സാരമില്ല അനന്യ, അതിന് നീ മാപ്പ് ചോദിക്കുന്ന എന്തിനാ? ഈ സോറിയൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ ലജ്ജിപ്പിക്കരുത്. നോക്ക്, നീ വലിയൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ആ കടം വീട്ടേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. എങ്ങനെയുള്ള ഉപകാരം? അല്ല, നീയാണല്ലോ ഉപകാരം ചെയ്തത്. ടില്ലു ടോൾഡ് മീ ഹിംസെൽഫ്. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല.
അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ബന്ധം തന്നെ നോക്ക്. ഇത് വെറും അഭിനയം മാത്രമല്ലേ? നീ യഥാർത്ഥ മരുമകളല്ലല്ലോ. ISA മാർക്കുള്ള മരുമകളാ. യഥാർത്ഥ ബന്ധമല്ല, വ്യാജ വിവാഹമാണ്. സാഹചര്യം കൊണ്ട് വിവാഹം ചെയ്തു പോയതാണ്. ടില്ലു തന്നെ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ എന്നിട്ടുകൂടി നീയുണ്ടല്ലോ, ഒരു യഥാർത്ഥ മരുമകളുടെ പ്രവൃത്തി തന്നെ ചെയ്തു. നീ മാഡിയെയും കരീനയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? എത്ര വലിയ ഉപകാരമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യണ്ടേ? അതുകൊണ്ട് ടില്ലു നിനക്ക് വേണ്ടി പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോറി സോറി സോറി, ഇതൊന്നും ടില്ലുവിനോട് പറയരുതേ. ടില്ലു ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞതാ, അനന്യ വലിയൊരു ഉപകാരം നമുക്ക് വേണ്ടി ചെയ്തത്. ഈ കാര്യങ്ങളൊന്നും അവളോട് പറയരുത്. നിനക്കിതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന്. അതുകൊണ്ടാ ഉപകാരം. അല്ല, ഉപകാരത്തെ ഉപകാരം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെന്തു പറയും? അതെന്തോ ആവട്ടെ, നമ്മുടെ ബന്ധം യഥാർത്ഥമല്ലല്ലോ. അന്യരായ ആളുകള് നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്താ അതിനെ ഉപകാരം എന്നാ പറയുന്നത്. അല്ല, ഞാൻ ടില്ലുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താ അവൻ എനിക്ക് വേണ്ടി പാർട്ടി ഒന്നും അറേഞ്ച് ചെയ്യില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ അവന്റെ സ്വന്തം ആളല്ലേ. ചുരുക്കി പറഞ്ഞ ഫോർമാലിറ്റീസ് ഒക്കെ നമ്മൾ അന്യരായ ആളുകളോടല്ലേ കാട്ടാറുള്ളൂ. പിന്നെ നീ ഒരന്യല്ലേ. Happy birthday to you. എന്റെ മോളെ ആശംസകൾ, ആശംസകൾ. എന്റെ പൊന്നു മരുമോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര നേരമായി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. വാ മോളെ, ലെറ്റ്സ് ഗോ. വന്നേ വന്നേ, വാ മോളെ. ഞാൻ ഒരു അന്യ. അപ്പൊ ഈ അന്യ വീട്ടിൽ എനിക്ക് എന്താ സ്ഥാനം? എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ ദൂരേക്ക് പോകും. ഒരുപാട് ദൂരം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനാവും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാവും. നമ്മുടെ ഈ ബന്ധം തന്നെ നോക്ക്. ഇത് വെറും അഭിനയം മാത്രമല്ലേ? നീ യഥാർത്ഥ മരുമകളല്ലല്ലോ. യഥാർത്ഥ ബന്ധമല്ല, വ്യാജ വിവാഹമാണ്. സാഹചര്യം കൊണ്ട് വിവാഹം ചെയ്തു പോയതാണ്. ടില്ലു തന്നെ ഇതൊക്കെ പറഞ്ഞത്. Happy birthday to you. എന്റെ മോളെ ആശംസകൾ, ആശംസകൾ. എന്റെ പൊന്നു മരുമോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് കണ്ടു മോള്, ഈ അച്ഛനും അമ്മയും പിന്നെ നിന്റെ ഈ ഹസ്ബൻഡും കൂടി തന്ന സർപ്രൈസ്. അപ്പോ എന്നെ മറന്നോ? മറക്കാനോ, നമ്മുടെ ഫാമിലിയിൽ നമ്പർ വൺ അല്ലേ. കുടുംബത്തോടൊപ്പമുള്ള നിന്റെ ആദ്യത്തെ ജന്മദിനം ഒത്തിരി ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിച്ച ഇനി എല്ലാ വർഷവും ഈ കുടുംബത്തിന്റെ കൂടെ തന്നെ നിനക്ക് നിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കഴിയും. അല്ല നീന, അതെങ്ങനെ ശരിയാകും? ഈ അമ്മൂമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ മോള് ഒരു വർഷമെങ്കിലും എന്റെ കൂടെയും ജന്മദിനം ആഘോഷിക്കും. അയ്യോ ഫാത്തിമ മാഡം, അതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരേണ്ടി വരും, ഇവിടെ തന്നെ.
കാരണം എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്റെ മോളെ ഒരു മിനിറ്റ് പോലും കൺവെന്റത്ത് നിന്ന് മാറ്റാൻ കഴിയുമെന്ന്. ഹാപ്പി ബർത്ത്ഡേ മോളെ. എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ അനന്യ. ഹാപ്പി ബർത്ത്ഡേ അവനി. Attention everybody. Happy birthday, my dear Ananya. ഒരു കൊടുങ്കാറ്റ് പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു വൃക്ഷത്തെ പോലെ തണലൊരുക്കി. ഈ പെൺകുട്ടി ഒരു സ്നേഹിത എന്ന പോലെ തന്നെ ഒരു നല്ല സ്ത്രീയുമാണ്, പിന്നെ ഭാര്യയും കൂടിയാണ്. എടാ, നീ അവളെ വിവാഹം കഴിച്ചതല്ലേ? ഭാര്യ എന്ന് പറയാൻ നിനക്ക് എന്താ നാണം തോന്നുന്നു? ഇനി മുതൽ എന്റെ കുടുംബം ഇവളില്ലാതെ തീർത്തും അപൂർണമാണ്. Cheers to that. And cheers to her birthday. Happy birthday, Ananya. Happy birthday. നിന്നെ പോലൊരു മരുമോളെ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച പോലും കിട്ടില്ല. ഒത്തിരി ഭാഗ്യമുള്ളവർക്കാണ് ഇങ്ങനെ ഒരു മരുമോളെ കിട്ടുന്നത്. നീ വന്നതിന് ശേഷമാ നീരജിന്റെ മുഖത്ത് തിളക്കം കൂടിയത്. എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ രണ്ടും എന്നും സന്തോഷത്തോടെ ഇരിക്കണം. ഇന്നത്തെ ആശംസകളുടെ കോട്ട കഴിഞ്ഞു മോളെ. വാ. ഹാപ്പി ബർത്ത്ഡേ അനന്യ. വെയിറ്റർ, ഹാപ്പി ബർത്ത്ഡേ അവനി. അതെന്താന്നറിയോ? നിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ജയിലിനകത്ത് അരി പൊടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആയതുകൊണ്ടാണോ ഇപ്പൊ നീ എന്റെ ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ വന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അത് വീട്ടിൽ തന്നെ ഉണ്ട്. അനന്യ,